ആത്മാവ് തിരയുന്ന ആത്മീയത എന്നതാണ് നമ്മുടെ വിഷയം. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിർബന്ധ സാഹചര്യത്തിൽ ഒരു വയലിൻ്റെ സദസ്സിൽ ഒരു പ്രമുഖ പ്രഭാഷകൻ്റെ വേദിയിൽ ഇരിക്കേണ്ടി വന്നു. ആ പ്രസംഗം ഏകദേശം 2.5 മണിക്കൂറോളം നീണ്ടു നിന്ന പ്രസംഗത്തിൽ അദ്ദേഹം ദാരിദ്ര്യം മാറാനുള്ള ദിക്കർ പറഞ്ഞു. ജീവിതത്തിലെ സന്തോഷത്തിന് വേണ്ടിയുള്ള ലൗകികമായ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ള കുറേ അധികാരികളൊക്കെ ജനങ്ങൾക്ക് പറയുകയും ബാക്കി പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം സദസ്സിലെ ഉസ്താദുമാരെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്തു. ഈ പ്രഭാഷണത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പുട്ടിന് തേങ്ങയിടുന്നത് പോലെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, ഞാൻ കറാമത്തൊന്നുമല്ല പറയുന്നത്, ഞാൻ ഹദീസാണ് പറയുന്നത്, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ള ദിക്റാണ് പറയുന്നത് എന്നിങ്ങനെ ആവർത്തിച്ച് പറയുന്ന കേട്ടപ്പോൾ സത്യം പറ സങ്കടം തോന്നിപ്പോയി. എന്തൊരു നിരാശനാണ് ആ മനുഷ്യൻ. പ്രസംഗത്തിൻ്റെ അവസാനം അത് കൺക്ലൂഷൻ ചെയ്തിട്ട് അവസാനം അദ്ദേഹം പറയുന്നത് എന്താറിയോ, ഇത്രയും നേരം ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ട് ഒരു കറാമത്ത് പോലും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞത് മുഴുവനും സ്വഹീഹായ ഹദീസിൽ നിന്നു മാത്രമാണ് എന്ന് പറയുന്നിടത്തേക്ക് നമ്മുടെ ആത്മീയ നേതൃത്വം എത്തുമ്പോഴാണ് നമ്മൾ ശരിക്കും ആത്മാവ് എവിടെയാണെന്ന് അന്വേഷിക്കുന്നത്. ഞാനും അതുപോലെ തലപ്പാവ് ധരിച്ചവരുമൊക്കെ സാധാരണ ക്ഷണിക്കപ്പെടുമ്പോഴും പറയപ്പെടുമ്പോഴും എങ്ങനെ പറയാം, ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന മഹലിൽ ഒരു വയലിൻ്റെ സദസ്സിൽ അധ്യക്ഷനായിട്ടോ അല്ലെങ്കിൽ സാന്നിധ്യമായിട്ടോ ഞാനിരുന്നാൽ സ്വാഭാവികമായും എന്നെ വിശേഷിപ്പിക്കപ്പെടുന്നത് ഈ മഹലിൻ്റെ ആത്മീയ നേതൃത്വമായ അഭിവന്ദ്യരായ ഖത്തീബ് ഇർഫാനി ഉസ്താദ് അവർഗളെ എന്നായിരിക്കും. എന്ന് പറഞ്ഞാൽ മഹലിൻ്റെ ആത്മീയ നേതാവാണ് ഞാൻ അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ഓരോ ഖത്തീബുമാരും. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധി പ്രഭാഷണത്തിൻ്റെ തുടക്കം മുതൽ ഉടക്കം വരെ കറാമത്ത് പറഞ്ഞിട്ടില്ല, മഹാന്മാരുടെ മദഹ് പറഞ്ഞിട്ടില്ല, സ്വഹീഹ് സിഹാഹു സിത്ത പോലുമില്ല, സ്വഹീഹൈനിയിൽ നിന്നു മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ എന്നു പറയുന്ന സങ്കുചിതത്വത്തിലേക്ക് ചുരുങ്ങിപ്പോയതിൻ്റെ പേരാണ് ആത്മാവ് നഷ്ടപ്പെട്ട ആത്മീയത എന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത് പ്രസംഗമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ മനുഷ്യൻ ഈ ഉസ്താദിനോട് ചോദിച്ചു, അതെന്താ ഉസ്താദ് നിങ്ങൾ ഒറ്റ കറാമത്തോനും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല പറഞ്ഞിട്ടില്ല എന്ന് പ്രത്യേകം പറയുകയും ചെയ്തല്ലോ. നല്ല സരസനായ നല്ലൊരു ഉസ്താദാണ്. ഞാൻ അദ്ദേഹത്തെ വിമർശിക്കാൻ വേണ്ടി പറയല്ല, പാവമാണ്, അപകർഷതയാണ്. നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ എന്തില്ല, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് നമുക്കെന്നെ ഒരു ധാരണയില്ലാത്ത കുഴപ്പമാണ്. ആ സരസനായ ഉസ്താദ് പറഞ്ഞെന്നോട്, ഞാൻ ആ കറാമത്ത് പറയാം, ആളുകളൊക്കെ ഇപ്പം കറാമത്ത് പറഞ്ഞിട്ട് ദീനിനാകെ നാണക്കേടാക്കാം, എല്ലാ ആളുകളും വിമർശിക്കുക. നിങ്ങൾ സോഷ്യൽ മീഡിയ കാണുന്നില്ലേ, ഒരു തൊഴിലുമില്ലാത്തവൻ അതിലിരുന്നു കൊണ്ട് നമ്മുടെ ഉസ്താദുമാരുടെ പ്രസംഗത്തിൻ്റെ കഷണങ്ങൾ എടുത്തിട്ട് അതിനെ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെ പേടിക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വലിയൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതേ സമാനമായ ചിന്താഗതിക്കാരായ ഖത്തീബുമാരുടെ ചില വാചോടാപങ്ങൾ കേൾക്കുകയും വായിക്കുകയും ചെയ്തതിൻ്റെ ഒരു ക്ഷീണത്തിലും കൂടിയാണ് ഞാൻ ഈ വിഷയം നിങ്ങളോട് സംസാരിക്കുന്നത്, സങ്കടത്തിലും കൂടി. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ വിമർശിക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ. അപ്പം ഞാൻ ചോദിച്ചു, വിശുദ്ധ ഖുർആനിൽ മൂസാ നബിൻ്റെ വടിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ, ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകളും വായിക്കാൻ, ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകളും വായിച്ചു കൊണ്ടിരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല എത്ര മുഅ്ജിസാത്തുകൾ, എത്ര കറാമത്തുകൾ ഖുർആനിൽ പറഞ്ഞു. നിങ്ങളൊന്ന് വിമർശന ബുദ്ധിയാ ചിന്തിച്ചു നോക്കിയ മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനനം, നമുക്ക് പറയാം മഹദിയായ യുവതിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ഉള്ളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല റൂഹിനെ നിക്ഷേപിച്ചു. പക്ഷേ ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം ഓൻ എന്തായിരിക്കും അതിനെ വ്യാഖ്യാനിക്കുക? നിങ്ങളൊന്ന് ആലോചിക്ക്, സമാനമായ സംഭവം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മഹദിയായ ആയിഷ ഉമ്മ ബീവി റളിയല്ലാഹു അൻഹയെക്കുറിച്ച് ഒരു ആരോപണം പറയപ്പെട്ട സംഭവമുണ്ട്. ആ സമയത്ത്
ആയിഷ ബീവിയെ പ്രതിരോധിക്കാൻ അന്നത്തെ ക്രിസ്തീയ പുരോഹിതന്മാരോട് മുസ്ലിം പണ്ഡിതന്മാർ എടുത്തുപമിച്ചത് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടായിരുന്നു. വബുഹിത്തല്ലദി കഫർ, അതോടുകൂടെ അവരുടെ വായു മൂടിക്കെട്ടുപോയി എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് യുക്തി കൊണ്ട് ചിന്തിക്കുന്നവൻ അതിനെങ്ങനെയാണ് വ്യാഖ്യാനിക്കുക? അതെങ്കിലും ഉസ്താദ് ഒന്ന് ചിന്തിച്ചു നോക്കിയ ആ സമയത്ത് അദ്ദേഹത്തിന് മറുപടിയില്ല. ഞാൻ പറഞ്ഞു ഉസ്താദേ, ഈ പറഞ്ഞു ഉസ്താദേ, ഇപ്പം എന്നെക്കുറിച്ചൊരാൾ നല്ല കാര്യം പറയണം, ഖലീലൊരു മഹാനാണ് എന്ന് യൂട്യൂബിലൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടൊരു വീഡിയോ ഇട്ടാൽ അത് ഈ പറയപ്പെട്ട ഞാനടക്കം നിങ്ങൾ ആരും കാണാൻ പോകുന്നില്ല. ഖലീൽ കള്ളനോ എന്നൊരു ടൈറ്റിൽ കൊടുത്തിട്ടാണെങ്കിലോ, എന്നെക്കുറിച്ച് മധുഹ് പറയാൻ ഉദ്ദേശിച്ചിട്ടാണെങ്കിലും ആ ടൈറ്റിൽ കണ്ടാൽ അത് കാണാൻ ആയിരക്കണക്കിന് വ്യൂവേഴ്സ് ഉണ്ടാകും, ആയിരക്കണക്കിന് ആളുകൾ കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യും. ഇത് ഈ സമൂഹത്തിൻ്റെ പൊതുബോധമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരം വിമർശനങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായി നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആല എത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും ആ കാര്യത്തെക്കുറിച്ച് ഉദാഹരണപ്പെടുത്തി സംസാരിക്കാൻ റബ്ബിന് യാതൊരു ലജ്ജയുമില്ല എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 26-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യളിബ മസലൻ മാ ബഊലതൻ ഫമാ ഫൗകഹ. ഒരു ചെറിയ പാറ്റയെക്കുറിച്ചോ പ്രാണിയെക്കുറിച്ചോ ഒരു കൊതുകിനെക്കുറിച്ചോ പോലും ഉദാഹരണം പറയാൻ രാജാതിരാജനായ റബ്ബിന് യാതൊരു ലജ്ജയുമില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നതായി കാണാം. ഈ അല്ലാഹുക്കില്ലാത്ത ഏത് ദീനാണ് ഉസ്താദെ നമ്മൾ ഈ ലോകത്ത് പരിചയപ്പെടുത്താൻ പോകുന്നത്? മഹാന്മാരായ ആളുകൾ, മഹാനായ സഹല ബിൻ അബ്ദുല്ലാഹിൽ തസ്തരി റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ യബ്ലുഗു അഹദുൻ ഹഖീഖത്തൽ ഈമാനി ഹത്താ ലാ യഖാഫു ശൈഅൻ അലാ വജ്ഹിൽ അർദ്. ഈ ഭൂമുഖത്തുള്ള ഒരൊറ്റ സത്യ ഒരു വസ്തുവിനെയും ഭയപ്പെടാതെ വിശ്വാസത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കാനുള്ള ആത്മചൈതന്യം നിന്റെ ഉള്ളിൽ രൂപപ്പെടുന്നതുവരെ യഥാർത്ഥ ഈമാനിന്റെ വഴിയിൽ നീ എത്തുകയില്ലെന്ന് മഹാനായ സഹല ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു. നമ്മൾ ആളുകളുടെ വിമർശനത്തിന് പേടിച്ചിട്ടാണോ ദീനിനനുസരിച്ച് ജീവിക്കുക? ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു കീഴ്ശ്വാസം പോയാൽ ഉതു കൊടുക്കുന്നു. കീഴ്ശ്വാസം പോയ വഴി എല്ലാവർക്കും അറിയില്ലേ? ഉതു കൊടുക്കുന്നത് എവിടെയാണെന്ന് അറിയില്ലേ? ഇതിൻ്റെയൊക്കെ യുക്തി അന്വേഷിച്ചിട്ടും അതിൻ്റെ യുക്തിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുമാണോ നമ്മൾ പരിശുദ്ധമായ ദീനിനനുസരിച്ച് ജീവിക്കുന്നത്? അല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല എന്താണോ പറയുന്നത് അതനുസരിച്ച് ജീവിക്കുക എന്ന അടിമത്ത മനോഭാവമാണ് ഒരു സത്യവിശ്വാസിക്ക് വേണ്ടത്. ഈ ഒരു പേടി, ഈ ഒരു വിമർശനത്തോടുള്ള പേടി, ഈ പേടിയുടെ കാരണം കൊണ്ട് നമ്മുടെ സമൂഹം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് എത്ര ഭീകരമായ അവസ്ഥയിലാണ് എന്ന് നിങ്ങൾക്കറിയുമോ? മനോഹരമായ ഒരു ഖിറാഅത്ത്, ആ ഖിറാഅത്തിൻ്റെ താഴെ ഇനി മ്യൂസിക് വേണ്ട, ഖുർആൻ കേട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നോക്കുന്നതിനിടയ്ക്ക് കണ്ടുപോയതാണ്. ആ ഖിറാഅത്ത് എന്തൊരു മനോഹരമായ ഖിറാഅത്ത് എന്നറിയോ? അത് കേട്ട് നമ്മൾ ഇരുന്നു പോകും. വെറുതെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയപ്പം അതിൻ്റെ താഴെ എഴുതിക്കൂട്ടിയിരിക്കുന്ന കമൻറ്റുകൾ സുബ്ഹാന റബ്ബിയൽ അഅല, അത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. എന്തെല്ലാം വിമർശനങ്ങൾ! മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പച്ചക്ക് തെറി പറയുന്ന കമൻറ്റുകൾ അതിൻ്റെ താഴെയുണ്ട് എന്ന് വിചാരിച്ചിട്ട് മനോഹരമായ ഒരു ഖുർആൻ പാരായണം നമുക്ക് കേൾക്കണ്ടേ? ഇങ്ങനെ പേടിച്ചിട്ട് നമ്മൾ എപ്പോഴാണ് നമ്മുടെ ദീനിനെ അനുസരിച്ച് ദീനിനെ ഉറക്കെ ഉച്ചൈസ്വരം സമൂഹത്തോട് സംവദിക്കുക? നിങ്ങൾക്കറിയും.